ആത്മാവിനിമ്പമായി മനസ്സിനാശ്വാസമായി ഷാലോം റേഡിയോ നമ്മുടെ ചിന്തകളെ പ്രശാന്തമാക്കുന്ന ആത്മീയ ചിന്തകളുമായി ധ്യാനവചസുകൾ നമുക്കായി ഒരുക്കുന്നു സിസ്റ്റർ ടെസിൻ ആൻഡ്രൂസ് എംഎസ്എംഐ. ഷാലോം റേഡിയോയിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഈ ദിനത്തിൽ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. പ്രൈസ് ദി ലോർഡ്. BC 71 റോമിൽ നടന്ന അടിമ വിപ്ലവത്തിൻ്റെ കഥ പറയുന്ന വിഖ്യാത സിനിമയാണ് സ്പാർട്ടാക്കൂസ്. അടിമ വിപ്ലവത്തിന് നേതൃത്വം കൊടുത്തത് സ്പാർട്ടാക്കൂസ് എന്ന അടിമയായിരുന്നു. അടിമകൾ സംഘടിച്ച് അവകാശങ്ങൾക്കായി പൊരുതിയപ്പോൾ റോമാ നഗരം നിശ്ചലമായി എന്ന് വേണം പറയുവാൻ. വിപ്ലവം അടിച്ചമർത്താൻ നിയോഗിക്കപ്പെട്ടത് ക്രാസൂസ് എന്ന സെനറ്ററായിരുന്നു. അയാൾ പട്ടാളത്തിൻ്റെ സഹായത്താൽ അടിമകളെയെല്ലാം അറസ്റ്റ് ചെയ്ത് പൊതുമൈതാനത്ത് നിരത്തി ലൈനായി നിർത്തി. എന്നാൽ അടിമകളിൽ ആരാണ് സ്പാർട്ടാക്കൂസ് എന്ന് അവർക്ക് കണ്ടെത്താനായിട്ട് സാധിച്ചില്ല. വിപ്ലവകാരികളെ കുരിശിൽ തറച്ചു കൊല്ലുമെന്ന് ഭീഷണി മുഴക്കുകയും ചെയ്തു. രക്ഷപ്പെടാൻ ഒരു പോംവഴിയും നിർദ്ദേശിച്ചു. സ്പാർട്ടാക്കൂസിനെ കാട്ടിക്കൊടുത്താൽ മറ്റുള്ളവരെ മരണശിക്ഷയിൽ നിന്ന് ഒഴിവാക്കാം. അണികളെ രക്ഷിക്കാൻ നേതാവായ സ്പാർട്ടാക്കൂസ് ഏറ്റുപറച്ചിലിനായി ഒരുങ്ങി മുട്ടിന്മേൽ വീഴുന്നത് കണ്ട് അടുത്തു നിന്ന അടിമ വിളിച്ചു പറഞ്ഞു, ഞാനാണ് സ്പാർട്ടാക്കൂസ്. പിന്നീട് ഇതേ വാക്യം ആവർത്തിച്ച് ആവർത്തിച്ച് ഓരോ അടിമയും മുട്ടിന്മേൽ നിന്നു. അങ്ങനെ 10,000 അടിമകൾ ഒരേ സ്വരത്തിൽ വിളിച്ചു പറഞ്ഞു, ഞങ്ങളാണ് സ്പാർട്ടാക്കൂസ്, ഞങ്ങളാണ് സ്പാർട്ടാക്കൂസ്. അടിമകളുടെ കൂട്ടായ്മയിൽ ഉടമകൾ പതറിപ്പോയി. കൂട്ടായ്മയോളം ശക്തമായി മറ്റൊന്നുമില്ലാത്തതിനാലാണ് അവരുടെ ഐക്യം അടിമത്തത്തിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തിയത് എന്ന് നമുക്ക് കാണാം. ഈ ഒരു ഫിലിം നമുക്ക് തരുന്ന ഒരുപാട് നല്ല മാതൃകകളുണ്ട് നമ്മുടെ മുൻപിൽ. നമ്മുടെ ഭവനത്തിൽ ഇടവകയിലൊക്കെ നിസാരങ്ങളായ അഭിപ്രായ വ്യത്യാസങ്ങളാണ് അമിതമായി പർവ്വതീകരിച്ച് കലഹത്തിനും വഴക്കിനുമൊക്കെ കാരണമാക്കുന്നത്. വഴക്കുണ്ടാക്കി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ ഒരു സഹോദരൻ തിരിച്ച് വീട്ടിലേക്ക് വരാനുള്ള മനസ്സ് കാണിച്ചപ്പോൾ ഭാര്യ പറയുകയാണ്, ഇയാൾ ഇനി ഈ ഭവനത്തിൽ പ്രവേശിക്കേണ്ടതില്ല, കാരണം എനിക്ക് ആവശ്യമുള്ളപ്പോൾ അങ്ങയുടെ സഹായം എനിക്ക് ലഭിച്ചില്ല. അങ്ങനെ അദ്ദേഹം വീണ്ടും ആ ഭവനത്തിൽ നിന്ന് ഇറങ്ങിപ്പോവുകയും അമ്മയും മക്കളും പിതാവുമായിട്ടുള്ള ബന്ധത്തിന് ഉലച്ചിൽ തട്ടുകയുമാണ് ചെയ്തത്. ഐക്യമില്ലാത്ത ഭവനം, ഐക്യമില്ലാത്ത കുടുംബം, ഐക്യമില്ലാത്ത ഹൃദയങ്ങൾ ഒരുമിച്ച് പോവുകയില്ല എന്ന് നമുക്ക് കാണാം. നമ്മുടെയൊക്കെ വീട്ടിൽ പൂന്തോട്ടങ്ങളുണ്ടല്ലോ. പൂന്തോട്ടത്തിലെ റോസാപുഷ്പങ്ങൾ വിവിധ നിറത്തിലാകുമ്പോൾ തോട്ടത്തിൻ്റെ ഭംഗി ഒരിക്കലും നഷ്ടമാകില്ലെന്ന് നമുക്കറിയാം. അതിൻ്റെ സൗന്ദര്യം വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ റോസാപുഷ്പങ്ങളോടൊപ്പം ഇതര പുഷ്പങ്ങളും വളരുമ്പോൾ പൂന്തോട്ടത്തിൻ്റെ സൗന്ദര്യം നല്ല നിലയിലേക്ക് കയറി വരുന്നു. നമ്മളുടെ ഹൃദയത്തിൽ ഭിന്നത ഉണ്ടാക്കിത്തരുന്നത് തിന്മയാണ്. പിശാചിന് നമ്മൾ ഇടം കൊടുക്കുമ്പോൾ അവൻ നമ്മളുടെ പ്രവർത്തന മണ്ഡലങ്ങളിൽ കയറിക്കൂടും. അവൻ കലഹപ്രിയനാണ്. ഈ കലഹപ്രിയ സ്വഭാവം നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വന്നാൽ സമാധാനപൂർണമായൊരു ജീവിതം നയിക്കുവാൻ നമുക്കാർക്കും സാധിക്കുകയില്ല. ദൈവത്തിൻ്റെ മഹത്വം എപ്പോഴും പ്രകടമാകുന്നത് കൂട്ടായ്മയിലാണ്. ഐക്യം നമുക്കറിയാം, അത് ദൈവത്തിൻ്റെ ഒരു സ്വഭാവമാണ്. കുടുംബങ്ങൾ ഒരുമിച്ച് നിൽക്കണം. അപ്പച്ചനും അമ്മച്ചിയും മക്കളും സഹോദരങ്ങളും എല്ലാവരും കൂടെ ഒരുമിച്ചാകുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ സ്നേഹം പൊട്ടി വിടരുകയാണ് ചെയ്യുന്നത്. അവരുടെ വഴക്കുകളും തർക്കങ്ങളും ശത്രുതയുമൊക്കെ അവസാനിപ്പിച്ച് നമുക്ക് ഈ സ്നേഹത്തിലേക്കും ഐക്യത്തിലേക്കും കടന്നു വരാനായിട്ട് സാധിക്കണം. അയൽവാസികൾ തമ്മിലും കുടുംബാംഗങ്ങൾ തമ്മിലും ശത്രുതയിലും വിദ്വേഷത്തിലും ജീവിച്ച് സ്നേഹവും ഐക്യവും ഒക്കെ നഷ്ടപ്പെടുത്തുന്ന എത്രയോ വ്യക്തികളെ, എത്രയോ കുടുംബങ്ങളെ നമുക്ക് ചുറ്റും കാണാനായിട്ട് സാധിക്കും. ഈ ഒരു സ്നേഹരാഹിത്യം
നമ്മളെ കൊണ്ടുപോയി എത്തിക്കുന്നത് സമാധാനമില്ലാത്ത ഒരു അവസ്ഥയിലേക്കാണ്. നമ്മളായിരിക്കുന്ന ജോലി സ്ഥലങ്ങളിൽ പല രീതിയിലുള്ള സ്വഭാവക്കാരുമൊക്കെ ആയിട്ടാണ് നമ്മൾ ഇടപെടുന്നത്. സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണെങ്കിലും കോളേജിൽ പോകുന്ന കുട്ടിയാണെങ്കിലും അവിടെ നമ്മൾ കണ്ടുമുട്ടുന്നവർ പല സ്വഭാവക്കാരാണ്. ഇവരൊക്കെയായിട്ട് ഒരു സ്നേഹവും ഐക്യവും നമ്മുടെ ഉള്ളിൽ സംജാതമാവുകയാണെങ്കിൽ നമുക്ക് വളരെ സ്പീഡിൽ നമുക്ക് മറ്റുള്ളവർക്ക് യേശുവിൻ്റെ സ്നേഹം കൊടുക്കാനും ആ കൂട്ടായ്മയിൽ വളരാനും മറ്റുള്ളവരെ വളർത്താനുമൊക്കെ ആയിട്ട് സാധിക്കുകയാണ്. നമ്മുടെ ഉള്ളിൽ ഇപ്രകാരമുള്ള ചിന്തകൾ നിറച്ചാൽ വളരെ നന്നായിരിക്കും. ദൈവമേ, അവിടുന്ന് വിഭാവനം ചെയ്യുന്നതുപോലെ ഐക്യത്തിൽ വളരാൻ എൻ്റെ സ്വഭാവത്തിലും പ്രവൃത്തികളിലും അങ്ങയുടെ സ്നേഹത്തിൻ്റെ ഐക്യം പുലർത്താൻ എന്നെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. മാത്രമല്ല, ദൈവം ഇന്ന് നമുക്ക് അനുവദിച്ചു തരുന്ന ഓരോ മിനിറ്റിലും ഓരോ മണിക്കൂറിലും ഈ ഒരു വലിയ സ്നേഹപ്രവൃത്തി നമ്മുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും ദൈവം നമ്മളെ ഇന്നേ ദിനം സഹായിക്കും. അങ്ങനെ കുറച്ചും കൂടെ നമ്മുടെ ഭവനത്തിലും ആയിരിക്കുന്ന ഇടങ്ങളിലും ഐക്യം ഉള്ളവരായി ഐക്യം കൊടുക്കുന്ന സ്വഭാവമുള്ളവരായി വർത്തിക്കുവാൻ നമ്മളെ എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. ധ്യാനവചസുകൾ നമുക്കായി ഒരുക്കിയത് സിസ്റ്റർ ടെസിൻ ആൻഡ്രൂസ് MSMI.